അത് വളരെ തെറ്റായിട്ട് അടുത്ത് പാർവതി ഏതൊരു ആളോട് മാപ്പമൊക്കെ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ഞാനത് ഫേസ്ബുക്കിലാണ് കണ്ടത് അത് അതൊക്കെ ശുദ്ധ ഭോഷ്ക്കല്ലേ ആ ഒരു സിനിമ ഇപ്പം നിങ്ങളൊരാ ഒരാളെ കുറിച്ചിട്ടൊരു കഥ പറയുന്നു അയാളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ അത് ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അപ്പം പിന്നെ എങ്ങനെയാണ് അതൊരു കഥയാവുന്നത് എങ്ങനെയാണ് ആ ചിത്രം പൂർത്തിയാവുന്നത് നേരത്തെ പറഞ്ഞു ഈ കഥ പറച്ചിലുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ ഈ സംഭാഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പല കാര്യങ്ങളെക്കുറിച്ച് ലാൽ ജോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു നെറേറ്ററായിട്ട് വരുന്ന സമയത്ത് സിനിമയുടെ കഥ പറച്ചിലുകാരനാകുമ്പോൾ ദൃശ്യാത്മകമായിട്ട് സൂക്ഷ്മതയോടെ ഓരോ ഇതും അടർത്തി അടർത്തി പറയുന്നത് പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അത് തന്നെയാണോ ചലച്ചിത്രകാരനാവാം സിനിമയിലൂടെ കഥ പറയാം എന്നൊരു തീരുമാനത്തിലെത്താനുള്ള കാരണം അല്ല തീരുമാനം അങ്ങനെ ബോധപൂർവമെന്നുള്ളതല്ല പക്ഷെ എനിക്ക് എനിക്ക് എനിക്കിത് എഡിറ്ററി ആയിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് കാരണം എൻ്റെ അപ്പച്ചനൊരു സ്കൂൾ മാഷായിരുന്നു ആയിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു തന്ന ഈ നോൺ ഡീറ്റെയിൽസ് അപ്പച്ചൻ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര രസമാണ് പറഞ്ഞായിരുന്നു ഹക്കിൾ ബറീഫിൻ ഒളിവർ ടിസ്റ്റ് ക്രിസ്മസ് കരൾ ആ കഥകളൊക്കെ അതിൻ്റെ ഓരോ മൊമെൻറ്റും എനിക്കിപ്പോഴും അറിയാം പരീക്ഷയ്ക്ക് നമുക്ക് ഒരു വിഷയവും ഇല്ല അതൊന്നും എഴുതാൻ പക്ഷേ കഥ കേൾക്കാൻ ഇഷ്ടമാണ് കഥ മനോഹരമായിട്ടാണ് ആ പശം പറയും അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാം പിന്നെ നമുക്ക് സ്വന്തമായിട്ടാണ്ട് എഴുതിയാൽ മതി എക്സാമിനൊക്കെ പോകുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യം എനിക്കും ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും എന്ന് എല്ലാവരും പറയാറുണ്ട് അത് എന്നെ എൻ്റെ മൈനസും ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ പ്ലസും ആയിരിക്കാം ആത്മവിശ്വാസം കൂടി അത് തന്നെയാണ് അല്ലേ ആ ആത്മവിശ്വാസം അല്ലേ ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കഥ പറയാനുള്ള അപ്പോൾ ഇന്ന ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് നമ്മളെ കൊണ്ട് ഫിക്സ് ചെയ്യിപ്പിക്കുന്നത് അതാണ് അതായിരിക്കാം അപ്പം ഇങ്ങനെ ഒരു ഷോട്ടും കൂടി വേണം എന്നാലേ ഈ സാധനത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഒരു ഷോർട്ടും കൂടി ഇല്ലെങ്കിൽ ഇതിനൊരു ഇമ്പാക്ട് കുറവുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഇത്രയും പറയണ്ട ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്കത് പിന്നീട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള തോന്നലുകൾ ഈ കഥ പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ എക്സ്പ്രഷൻ നോക്കിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളറിയാതെ എല്ലാവരും ചോദിക്കും മനസ്സിലൂടെ സിനിമ ഇങ്ങനെ ഓടുന്നു സിനിമ എല്ലാ ഓടുന്നത് എപ്പോഴും മുമ്പിലിരിക്കുന്ന ആളുകൾ ഓടാറുണ്ട് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവരിത് താല്പര്യത്തോടു കൂടിയിട്ടാണോ കാണുന്നത് ഞാൻ എന്റെ റൈറ്റേഴ്സിനോട് മുഴുവൻ പറയാറുള്ള ഒരു കാര്യം എനിക്ക് എന്റെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു സീൻ അടുത്ത സീനിലേക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കണം ഈ സീൻ ഇല്ലെങ്കിലും അടുത്ത സീൻ പറയാമെന്നുണ്ടെങ്കിൽ ഈ സീനിന്റെ ആവശ്യമില്ല എന്നാണ് അർത്ഥം കഴിഞ്ഞ സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് ഇതില്ലാതെ പോകാമെങ്കിൽ ഈ സീനിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഈ അടുത്ത സീനിലേക്ക് ഗൈഡ് ചെയ്യേണ്ടതായി ഗൈഡ് ചെയ്യുന്നതായിരിക്കണം അല്ലാത്തത് ആവശ്യമില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ അവർക്കൊരു എഡിറ്റിങ് എഡിറ്റ് ചെയ്ത് പോകാൻ പറ്റാൻ അത് സഹായിക്കാറുണ്ട് അപ്പം അടുത്ത സീൻ കാണാൻ പ്രേരിപ്പിക്കാത്ത ഒരു സീൻ ആവശ്യമില്ല സിനിമയ്ക്ക് എന്നുള്ള അത് ഇതാണ് മുമ്പിലിരിക്കുന്ന ആളുടെ മുഖമോർമ്മ വരുമ്പോഴാണ് ഒരു കോട്ടുവായു വന്നാൽ നമ്മൾ തകർന്നു കഥ കേട്ടോണ്ടിരിക്കുന്ന ആൾ കഥ പറയുമ്പോ ഒരു ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിയപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പൊ കേൾക്കുന്നവന്റെ ഇൻട്രസ്റ്റ് വേറെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർന്നു അതാണ് പരാജയപ്പെടുന്ന സിനിമയ്ക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള താല്പര്യം ഒരു കഥയല്ല ഒരു വിഷയമല്ല പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ മാജിക്കും കഴിഞ്ഞു അപ്പം അത് എപ്പോഴും ഇത് ഇയാൾക്ക് താല്പര്യമുള്ളതാണ് അല്ലെങ്കിൽ ഈ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കെങ്കിലും ഇത് താല്പര്യമുണ്ടാവുമെന്നുള്ള ജഡ്ജ്മെൻറ്റിലാണ് നമുക്ക് ചിലപ്പോൾ പിഴവ് സംഭവിക്കുന്നതും അല്ലാതെ ചെയ്യുന്ന പരിപാടിയൊക്കെ സെയിം തന്നെയാണ് അല്ലാണ്ട് അതിൽ പുതിയ ഒരു കാര്യവും അല്ല ഞാനൊന്നും അങ്ങനെ പഠിക്കാറുമില്ല അല്ലെങ്കിൽ ഞാൻ സിനിമകൾ ഒരുപാട് കാണാറുണ്ട് സിനിമകൾ കണ്ടിട്ട് ഞാൻ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ സിനിമ കാണുന്നത് നല്ല കിടിലൻ പ്രേക്ഷകനായിട്ടാണ് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അത് ആസ്വദിച്ചിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ക്യാമറയുടെ ആംഗിൾ എവിടെയാണ് ക്യാമറ എവിടെ കൊണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതില് പ്രോപ്പർട്ടി എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ യാതൊരു കാര്യവും പുതുക്കാൻ വേണ്ടി കാണുന്ന സിനിമ ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണുന്നത് ചിലത് നമ്മളെ അത്ഭുതപ്പെടുത്തും ചിലത് നമ്മളെ ഇമോട്ട് ചെയ്യിക്കും ഞാൻ ഈ ഹൊറർ സിനിമയ്ക്ക് തിയേറ്ററിൽ പോവില്ല കാരണം നാറി നാറിപ്പോവും അടുത്തിരിക്കുന്ന ആൾ ഞാൻ കൂവി ഞാൻ പേടിച്ച് അങ്ങനെ ഇൻവോൾവ് ചെയ്യണതുകൊണ്ട് ഞാൻ ശരിക്ക് പേടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് നാണക്കേടായിട്ട് പിള്ളേരെ മക്കളൊന്നെൻ്റെ കൂടെ അങ്ങനത്തെ സിനിമകൾക്ക് കരയണ സിനിമയാണെങ്കിൽ ഇരുന്ന് കരഞ്ഞ് ചില കുളവും അതിൻ്റെ കൂടെ പോകും നമ്മൾ അപ്പം അത് അതുതന്നെയാണ് സിനിമ സംവിധായകനാക്കിയതെന്ന് ആണ് എനിക്ക് തോന്നുന്നത് വേറെ രീതിയിൽ അങ്ങനെ എല്ലാത്തിനും സിനിമകളുടെ പ്രേക്ഷകനാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ഇപ്പം ഈ ഹൊറർ അങ്ങനെ ഏതെങ്കിലും ഒരു ഓണർ സ്ഥിരമായി കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനൊരു ഇതുണ്ടോ ആക്ഷൻ സിനിമകൾ കാണാനാണ് ഏറ്റവും ഇഷ്ടം കാരണം വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പോയി ഇരുന്ന് കൊടുത്താൽ മതി കൂടുതൽ ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും വേണ്ട മറ്റ് അല്ലാത്ത സിനിമകൾ കാണാൻ ഇത്തിരി ഗൗരവമുള്ള സിനിമകൾ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ലവ് സ്റ്റോറീസ് കാണണമെങ്കിൽ വരും അതിനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഇങ്ങനൊരു സിനിമയാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരണം അതേസമയം ആക്ഷൻ സിനിമ ഏത് മൂഡിലും കാണാമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴും ഞാൻ ആക്ഷനാണ് ചൂസ് ചെയ്യുക ഭയങ്കര ദേഷ്യം വന്നിരിക്കുമ്പോഴും ഞാൻ ആക്ഷനാണ് ചൂസ് ചെയ്യുക നമ്മൾ ഈ ഇരുപത്തഞ്ച് സിനിമകളുടെ കാര്യം പറയുമ്പോൾ അതിനിടയിൽ മലയാള സിനിമയിൽ ഒരു ഹൈ മാസ് സിനിമകൾ മാത്രം തിയേറ്ററിൽ സക്സസ് ആവുള്ളൂ അല്ലെങ്കിൽ മീശ പിരിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ മാസ് ആക്ഷനായിട്ട് ഒരു തിരക്കഥയ്ക്ക് ഒരു സ്റ്റാർ വെഹിക്കിൾ ആകുന്ന രീതിയിലുള്ള സിനിമകൾ വേണം എന്നൊക്കെ നിർബന്ധം വരുന്ന അത് തന്നെ ഫോർമുലയായിട്ട് തുടർച്ചയായി സക്സസ് ഉണ്ടാകുന്ന കാലം ഉണ്ടായിരുന്നു അന്നൊന്നും അത്തരം നിർബന്ധങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചൊരു സംവിധായകനായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഇരുപത്തഞ്ച് സിനിമകളിലും നമ്മളീ ഒരു ഫോർമുലയിൽ സെറ്റ് ചെയ്യപ്പെട്ടൊരു മാസ് സിനിമ എടുത്തിട്ടുമില്ല ആക്ഷൻ സിനിമ അതെ ആ ഒരു അത് അതെന്താ അറിയില്ല എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ അതാണ് അത് അല്ല അത് അവിടെയാണ് നമ്മളുടെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇൻഫ്ലുവൻസ് അപ്പം നമുക്കൊരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ സിനിമയിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അപ്പം ഞാൻ പ്രേമിച്ചിട്ടുണ്ട് എന്നിൽ പ്രണയം എപ്പോഴും ഉണ്ട് അപ്പം എനിക്കേ സമയം ഒരാൾ അടിക്കാൻ വലിയ പാടാണ് ഒരാളെങ്ങനെ മുകളിലേക്കൊക്കെ ഇട്ട് ഇങ്ങനെ എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാനൊരു ഇപ്പോൾ ദുർബലമായിട്ടുള്ള ഒരാളാണ് ശാരീരികമായിട്ട് അപ്പോൾ എനിക്കൊരിക്കലും അങ്ങനെ എനിക്കൊരു അഞ്ചാറ് പേരെയൊക്കെ കിട്ടിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വേറെയാണ് വേറൊരാൾ ചെയ്യുമ്പോഴാണ് അതാണ് എൻ്റെ എൻ്റെ ഹീറോ അയാളാണ് ഇങ്ങനെ വാല മെയ് വഴക്കമൊക്കെ ഉള്ള ആളുകളെയൊക്കെ അടിക്കുന്ന കളരി അഭ്യാസമൊക്കെ കാണിക്കുന്നു അല്ലെങ്കിൽ കരാട്ടി അഭ്യാസം കാണിക്കും ബ്രൂസിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ എൻ്റെ ഹൃദരാഗണായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഇപ്പോഴും ആക്ഷൻ സിനിമ തന്നെ ആക്ഷൻ സിനിമകളാണ് ഞാൻ കണ്ണടച്ച് ചൂസ് ചെയ്യ ആക്ഷൻ സിനിമയാണ് മറ്റാണെങ്കിൽ നല്ല സിനിമയാണോ എന്ന് നോക്കി കണ്ട കണ്ടാളുകളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് മറ്റു സിനിമകളൊക്കെ കാണുക ർ കനവിലെ ചാണ്ടിയും മാധവനും മീശ പിരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളുടെ സിനിമകളിലൊരു ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ളൊരു മീശ പിരില്ല അല്ല ഞാൻ ആദ്യകാലം മുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഒരേ രീതിയിലുള്ള കഥകളാകരുത് എന്നാലോചത്തൂർ കനവ് ആദ്യ സിനിമ ആയിരുന്നുകൊണ്ട് നമുക്ക് ഫ്രീഡം ഉണ്ട് ആദ്യത്തെ സിനിമയാണ് എന്ത് വേണമെങ്കിലും അപ്പോൾ കുടിയേറ്റവും കാര്യങ്ങളും വന്നപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു അത് ഒറ്റക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്താണ് കുടിയേറ്റം തിരുവിതാംകൂറിൽ നിന്ന് വലിയ കുടിയേറ്റങ്ങൾ ആദ്യ കുടിയേറ്റങ്ങൾ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ആദ്യം വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു ലൈഫ് കണ്ടിട്ടുണ്ട് ഈ കുന്നിറങ്ങി വരുന്ന ശവഘോഷയാത്ര കണ്ടിട്ടുണ്ട് എൻ്റെ ഒപ്പം ഓൾട്ടർ ബോയ് ആയിരുന്നൊരു ആൻറ്റണി എന്ന് പറയുന്ന പയ്യൻ മരിച്ചിട്ട് അവൻ്റെ ബോഡിയും കൊണ്ട് ആളുകൾ തോളിൽ വെച്ചിട്ട് ആ പെട്ടി കുന്നിറങ്ങി വരുന്നത് ഒരു ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്ത് പെട്ടിയുമായിട്ട് ആളുകൾ ഇറങ്ങി വരുന്നത് അവൻ്റെ അമ്മയുടെ ദൂരന്ന് അപ്പുറത്തെ കുന്നിൻ്റെ മീതി വീട്ടിൽ നിന്നുള്ള കരച്ചിലിങ്ങനെ നമുക്ക് എക്കോ ചെയ്ത് കേൾക്കുന്നത് നമ്മൾ കുന്നിൻ്റെ താഴെ നോക്കി നിന്നിട്ടുള്ളത് ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ മറവത്തൂർ കനവ് ചെയ്യുമ്പോൾ എനിക്ക് ആ കുടിയേറ്റം എന്ന് പറയുന്ന വിഷയം അറിയാം അപ്പോൾ അവിടെ മയിലുംപുറം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഒറ്റക്കാലത്ത് മുട്ട കുന്നുകൾ ഈ കുടിയേറ്റ ക്രിസ്ത്യാനികൾ വന്നിട്ട് മേടിക്കും അപ്പോൾ അവിടുത്തെ വലിയ ജന്മിമാർ ഈ ഭൂ ബൂലോ ഉടമകൾ പറയണത് ഞാൻ കിട്ടിയിട്ടുണ്ട് മണ്ടന്മാർ അറുപത്തഞ്ച് റുപ്യ സെൻറ്റിന് വെച്ചിട്ട് ഈ കുന്നു മുട്ടക്കുന്നും മുഴുവൻ മേടിച്ചു കല്ലും കട്ടയില്ലാണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥലം ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ഇവർ നഞ്ഞത്ത് വെച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇത് മുഴുവൻ ഒരു പൂങ്കാവനായിട്ട് മാറി ഉണ്ടാവും ഫുൾ ഗ്രീനായിട്ടുണ്ടാവും ആ കു വെള്ളം കിട്ടില്ലയെന്നവർ പ്രവചിച്ചിട്ടുള്ള കുന്നിൻ്റെ വീതം എത്രയോ ആഴമുള്ള കിണർ കുഴിച്ച് അവിടുന്ന് വെള്ളം ഉണ്ടാവണത് നമ്മൾ കണ്ടു അപ്പോൾ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ആയിരുന്നു മറവത്തൂർ കനവ് പിന്നെ മറവത്തൂർ കനവിലുള്ള അവിശ്വസനീയമായിട്ടുള്ള ചില ഉണ്ട് അവിടെയാണ് ശ്രീനേട്ടൻ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു കാര്യം കമൽ സാറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഒരു ഗുണമൊക്കെ ആ സിനിമയില് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഒരു ട്രിക്കായിട്ട് ചില ഏരിയ കടന്നു പോകേണ്ടത് എന്നുള്ളതൊക്കെ പക്ഷേ അതിൽ പറയുന്ന ജീവിതത്തിലൊരു ട്രിക്കും ഇല്ല കാരണം അത് ഞാൻ തന്നെയാണ് എനിക്ക് പരിചയമുള്ള കാര്യങ്ങളെ ആണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത് ചന്ദ്രൻ ഒരിക്കുന്ന ദിക്കിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഏരിയയിൽ വരുന്നൊരു കാര്യമാണ് പക്ഷെ അതിലും റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാം ഭാവം ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന എൻ്റെ ജോണർ സിനിമ ആക്ഷൻ എന്ന് പറയുന്ന ആക്ഷനൊക്കെ ഉള്ള അല്ലെങ്കിൽ ആക്ഷൻ മൂഡുള്ള ഒരു സിനിമ പക്ഷെ അത് പാളിപ്പായ ഒരു പാളിപ്പോയൊരു പോയി മറവത്തർ കനവിൽ ചാണ്ടി എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് മീശ കുഞ്ഞൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിൽ നിന്ന് വരുമ്പോൾ വലിയ കപ്പട മീശയുള്ള ഉള്ള ഒരാളാണ് അപ്പോൾ ആ പുള്ളിയുടെ പേര് തന്നെ മീശ കുഞ്ഞച്ചൻ എന്നാണ് അപ്പം അവരുടെ മമ്മൂക്കെ വരുന്നത് തിരുവിതാംകൂറിൽ നിന്ന് വരുന്ന ഒരു ഗുണ്ടയാണ് പുള്ളി ബേസിക്കലി അപ്പോൾ അവരുടെ മീശയൊക്കെ പിരിച്ചു വെച്ചിട്ടുള്ള മീശ അങ്ങനെ ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചു എന്നുള്ളത് മാത്രമാണ് പക്ഷേ മീശ മാധവനിൽ മീശ പിരിപ്പിച്ചത് വളരെ പ്ലാൻഡായിട്ടായിരുന്നു അത് ഇതുപോലെ ഒരു വൈകുന്നേരത്ത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ രഞ്ജൻ പ്രമോദാണ് എൻ്റെ റൈറ്റർ അവിടെ ബാബു ജനാർദ്ദനൻ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ സിനിമ മുമ്പ് എഴുതിയിട്ടുള്ള ആളാണ് മൂപ്പരുണ്ട് അവിടെ സിന്ധുരാജ് എന്നൊരു സിനിമയ്ക്ക് കഥയൊക്കെ എഴുതിയതിനു ശേഷം അടുത്തൊരു തിരക്കഥ സ്വയം എഴുതാനുള്ള ശ്രമമൊക്കെ ആയിട്ട് ഈ ഷണ്ണൂർ ഗസ്റ്റ് ഹൗസിലുണ്ട് അപ്പോൾ രാവിലെ മുഴുവൻ ഡയറക്ടേഴ്സുള്ള ആളുകൾ ആ ഒരു മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാർ അടച്ചിരിക്കുന്നത് പോലെ അടച്ചിരിക്കും ഈ ഭർത്താവില്ലാത്ത ആളാണ് സിന്ധുരാജ് അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എഴുതാമു അപ്പോൾ സിന്ധുരാജ് അവിടെ ഉണ്ടാവും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോലെ എല്ലാവരും പുറത്ത് മുകളിലുള്ളൊരു വരാന്തയിലേക്ക് വരും അപ്പോൾ ആ വരാന്തയിൽ ഭക്ഷണം റെഡിയാവുന്നത് വരെയുള്ള സമയത്തൊക്കെ ഈ പരസ്പരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകളെക്കുറിച്ച് അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ഈ കള്ളനെ ആണ് കഥാപാത്രം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടായ ഒരു ഡിസ്കഷനിൽ ഞമ്മളിപ്പോൾ എല്ലാ സിനിമയിലും ലാലേട്ടനൊക്കെ മീശ പിരിച്ചിട്ട് ഒരു ഭയങ്കര ഹരമാണല്ലോ തിയേറ്ററിൽ മീശ പിരിക്കുന്നതും ഞാൻ ഈ ദിലീപിനെ കൊണ്ട് മീശ പിരിപ്പിച്ച ഏൽക്കുമോ അപ്പോൾ ഞാൻ അപ്പൊ എന്താ നമുക്ക് അയാള് മീശ പിരിക്കുന്ന ആളാണെന്ന് മീശ പിരിച്ച ആളാണെങ്കിൽ അയാൾ മീശ പിരിച്ച ആളാണ് കള്ളനാണല്ലോ അപ്പൊ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവനൊരു മീശയൊക്കെ പിരിക്കാം പക്ഷെ ഇപ്പൊ മീശ പിരിച്ചു വെച്ചാൽ ചിലപ്പോ ഭയങ്കര കോമഡി ആയി പോവും അപ്പൊ അങ്ങനെ ആ ഡിസ്കഷനിൽ വന്ന ഒരു സാധനമാണ് ഇവൻ മീശ പിരിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ടാവും അങ്ങനൊരു ഉണ്ടെങ്കിൽ ഇത് ഓക്കെയാണ് അപ്പോൾ ദിലീപിനെ ലാലേട്ടനെ പോലെ മീശ പിരിപ്പിക്കാനുള്ള ഒരു എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് മീശ പിരിപ്പിച്ചതാണ് അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായതാണ് ഇവ മീശ പിരിച്ച് ഒരാൾ നോക്കി മീശ പിരിച്ചയാളുടെ വീട്ടിൽ കയറുന്നുള്ളു അതേറ്റു അങ്ങനെയാണ് അതിൽ മീശ പിരിക്കലുണ്ടായത് പക്ഷെ അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ഞാൻ തന്നെ എൻ്റെ വിജയിച്ച ഒരു സിനിമേനെ ഞാൻ പിന്നീട് ഒരിക്കലും ഫോളോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പം പലരും മീശമാധവൻ ഹിറ്റായപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം എടുക്കാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞു ആ കഥ കഴിഞ്ഞു ഇനി എത്ര വലിയ സൗഭാഗ്യം കിട്ടാന്ന് വെച്ചാലും അതിന് രണ്ടാം ഭാഗം ഞാൻ ചെയ്യില്ല ഞാൻ അതിനെ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അതുപോലെ പാട്ടുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളിയുടെ എല്ലാ ആഘോഷത്തിനും അല്ലെങ്കിൽ മലയാളിക്കുണ്ടാകുന്ന എല്ലാ നിരാശയ്ക്കും പറ്റുന്ന പാട്ടുകൾ ഉണ്ടാക്കിയ സംവിധാനം തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തുകൂടലിന് പറ്റുന്നുണ്ട് കോളേജ് ട്രിപ്പിനുള്ള ഇതുണ്ട് അല്ലെങ്കിൽ കല്യാണ ആഘോഷത്തിന് പറ്റിയിട്ടുണ്ട് പ്രണയ തകർച്ചയ്ക്ക് പറ്റുന്ന പാട്ടുകൾ അങ്ങനെ എല്ലാത്തരം പാട്ടുകൾ അതൊരു പ്രോസസ്സാണല്ലോ എൻ്റെ സിനിമയ്ക്ക് ഇണങ്ങുന്ന ഇത്തരം പാട്ടുകൾ ഉണ്ടാകും പക്ഷെ നമ്മളവിടെ ഓപ്റ്റ് ചെയ്യുന്നത് നിരന്തരം ഇവിടുത്തെ മറ്റു സിനിമകൾക്ക് പാട്ട് ചെയ്യുന്ന അത്തരം ശൈലികൾ അവരുടേതായ ഒരു ശൈലി രൂപപ്പെട്ട ആളാണ് പക്ഷെ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ വരുമ്പോൾ ഈ സംഗീത സംവിധായകരിൽ നിന്ന് വേറിട്ടൊരു പാട്ടുകൾ അവരുടെ ഒരു കോസിഷൻസ് വരുന്നതും കാണാറുണ്ട് ഇപ്പം നമ്മളിപ്പോൾ വിദ്യാസാഗറും ബിജുബാൽ അടങ്ങുന്ന ഇവരുടെ എല്ലാം പാട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എൻ്റെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് പക്ഷെ ഇപ്പം അത് ആ എൻജോയ് സിനിമയിലെ എല്ലാ ആസ്വാദ്യകരമായ കാര്യങ്ങളും പോയി പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പണ്ട് റീറെക്കോർഡിങ് കാ നടക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും ഹാപ്പി പത്ത് നാൽപ്പത് വയലിനുകൾ ഒരുമിച്ചിരുന്ന് പ്ലേ ചെയ്യുന്നു ഈ റീ ഒരു റീലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നോക്കിയിട്ട് ഇവർ പ്ലേ ചെയ്യുന്നു ആ പത്ത് മിനിറ്റ് റണ്ണിങ് ടൈമിൽ അത് റെക്കോർഡിങ് കഴിഞ്ഞു എൻ്റെ ആ ഒരു കാലം കഴിഞ്ഞു പിന്നെ കമ്പോസിങ് ഞാൻ ഭയങ്കര ഒരു മ്യൂസിക് ലവറാണ് എനിക്ക് ഫുൾ ടൈം പാട്ട് വേണം ഇപ്പോൾ കാറിൽ കയറിയാൽ ഉടനെ പാട്ട് വെക്കണം ഇവിടെ ഒറ്റയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു കാരവൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ കാരോൺ മറ്റേ കയറി പോകണമല്ല സരികമയുടെ ഒരു അപ്പോൾ അത് ഫുൾ ടൈം അത് ഓണിലായിരിക്കും അപ്പോൾ മ്യൂസിക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് പക്ഷേ എനിക്ക് സംഗീതത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടൊന്നും അറിയൂല അപ്പോൾ എൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ആ ഭൂപാളത്തിലൊന്നു പിടിക്കൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അല്ലെങ്കിൽ കാപ്പി രാഗത്തിലാവട്ടെ അടുത്ത പാട്ട് അങ്ങനെ യാതൊരു ഇടപെടലും ഇല്ല സിറ്റുവേഷൻ ഇതാണ് ഈ സീനിലേക്കാണ് പാട്ട് കണ്ടത് ഈ പാട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് ഇതാണ് അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ ഇതാണ് ഇതാണ് ഇവരുടെ ക്യാരക്ടേഴ്സ് ഇത് എല്ലാം അതിൻ്റെ ആ പാട്ട് പാട്ടവർ മനസ്സിൽ അവർക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് കം പൂർണ്ണ സറണ്ടറാണ് ഞാൻ ഞാൻ പിന്നെ ശ്രോതാവ് മാത്രമാണ് അപ്പോൾ അവർക്ക് ഹാർമോണിയത്തിൽ അവർ ഒരു ട്യൂൺ പ്ലേ ചെയ്ത് കേൾപ്പിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാറേ ഞാനിതുവരെ ഒരാളോടും ഈ പാട്ട് മോശമാണെന്ന് അവരോട് പറഞ്ഞിട്ടല്ലേ അവർ തന്നെ അത് മാറ്റും പറഞ്ഞ അപ്പുറത്തിരിക്കുന്ന ആളുടെ എക്സ്പ്രഷൻ അത് നമ്മൾ വളരെ എക്സ്പ്രസീവായിട്ട് അവരെ നോക്കി സന്തോഷത്തോടുകൂടിയിട്ടിരിക്കും അപ്പോൾ അവർക്ക് തന്നെ ആ എൻ്റെ മുഖത്തുള്ള സന്തോഷം പൂർണ്ണമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടാവും അവരെന്നെ മാറ്റും അല്ല ഇത് വേണ്ട കേട്ടോ അതത്ര ശരിയായിട്ടില്ല അല്ലെങ്കിൽ അതിലും ഇത് വേണ്ട വിദ്യ എപ്പോഴും അങ്ങനെയാണ് ഒരു അഞ്ചോ ആറോ ട്യൂൺസ് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടാവും വലിയ മാറ്റം പക്ഷെ മാറ്റി മാറ്റിട്ട് ഒരു അവസാനത്തെ ഒരു സാധനത്തില് എത്തുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും ഇത് കറക്റ്റായിട്ട് ഏറ്റിട്ടുണ്ടെന്ന് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് അവര് ചെയ്യുക അപ്പൊ അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് പിന്നെ വിദ്യ സെറ്റ് ചെയ്ത ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് അത് വലിയൊരു ഗുണമാണ് അപ്പോൾ ഈ പാവങ്ങള് മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് കുടുങ്ങി പോയിട്ടുള്ളത് വിദ്യയും ഞാനുമായിട്ടുള്ള സിനിമകളിൽ വിദ്യ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ബഞ്ച് മാർക്കാണ് അതിലി വര് കുടുങ്ങിപ്പോകും അപ്പോൾ ഇവര് ഞാനൊന്നും പറയണ്ട അവരോട് അപ്പോൾ അവർക്കറിയാം എന്റെ സിനിമയിലേക്ക് ഉള്ള പാട്ട് അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയലും അങ്ങനെയാണ് അവർക്ക് അങ്ങനെയാണ് വിശദീകരിച്ച് കൊടുക്കുന്നത് അപ്പോൾ അവർ ചെയ്യുമ്പോൾ അവർക്ക് അവർക്കറിയാം ഇതാണ് ബെഞ്ച് മാർക്ക് അപ്പോൾ അതിനേക്കാൾ ഒട്ടും മോശമാവാൻ പാടില്ല അല്ലെങ്കിൽ അതിനേക്കാൾ എങ്കിലും ആവണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡിഫറെൻറ്റ് പാട്ടുകൾ അവർ തന്നിട്ടുണ്ട് എല്ലാവരും ഒരു മ്യൂസിക് ഡയറക്ടർ എനിക്ക് എന്നെ എല്ലാവരും നല്ല പാട്ട് അവിടെ തന്നെ ഇപ്പോൾ ബിജിബാൽ ഇപ്പം നാൽപ്പത്തി ഒന്നിൽ വരുമ്പോഴും അറബി കഥയിലൂടെ ബിജിബാൽ എന്ന് പറഞ്ഞ ഒരാൾ പുതിയൊരാളിലേക്കാണ് പാട്ടെത്തുന്നത് ഇപ്പം വിദ്യാസാകറിനെ പോലുള്ള ഇദ്ദേഹത്തിൽ നിന്ന് ഇത്രയും ശേഖരമുണ്ട് അതിൽ നിന്ന് എനിക്ക് ബെസ്റ്റ് കിട്ടിയാലും മതി എന്ന് പ്രതീക്ഷിക്കാം ഇത് പുതിയൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണല്ലോ ബിജിപാൽ അതും എന്നാൽ നമുക്ക് അറബി എല്ലാ പാട്ടുകളും എല്ലാ രീതിയിലും ആഘോഷിക്കപ്പെട്ട ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പാട്ടുകളാണ് ഒരു കോമ്പോസിഷൻ ടൈം എങ്ങനെയായിരുന്നു ഒരു അല്ല എനിക്ക് അതിന് മുമ്പ് അറിയാമായിരുന്നു എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് അപ്പു എന്നാണ് ഞങ്ങൾ വിളിക്ക രാജശേഖരൻ എന്നാണ് എൻ്റെ പേര് രാജശേഖരാണ് എന്നെ ശരിക്കും ബിജുവിനെ പരിചയപ്പെടുന്നത് രാജശേഖരൻ്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സിൻ്റെ കുറേ ദിവസങ്ങൾ ഞാനും ജയിൽസ് ആൽബട്ടും ഡിസ്കഷനൊക്കെ രാജശേഖരൻ്റെ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് അവൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുക അപ്പോൾ അവിടെ ബിജിപാലും വരും അങ്ങനെ ബിജിനെ നമുക്ക് പരിചയമുണ്ട് ആ സമയത്ത് ഞാനും രാജീവ് രവിയും ഒരു ഒന്നൊന്നര മാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഖത്തർ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടൊരു ഖത്തറിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ അവിടെ പോയതാണ് അപ്പം ഒരു കമ്പനി നമ്മൾ ഹയർ ചെയ്ത് അവിടെ പോയിട്ട് അതിൻ്റെ കുറേ ഷൂട്ട് ചെയ്തു ഒരുപാട് ഷൂട്ട് ചെയ്തിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ട്രെയിലർ പോലൊരു സാധനം ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം നമ്മൾ ചെയ്ത് ഒന്നര മാസം അവിടെ ചെയ്തതെന്താന്നുള്ളതിനൊരു തെളിവ് കാണണം അപ്പം ഒരു ട്രെയിലർ ചെയ്തിട്ട് അപ്പം അത് മ്യൂസിക് ചെയ്യാൻ അപ്പം അതിനൊന്നും അവർ പൈസ അല്ല ഇത് നമ്മൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അപ്പവിനോട് പറഞ്ഞ അപ്പ് നമുക്ക് ബിജിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും അപ്പം അപ്പൊ നമുക്ക് ബിജി എടുത്ത് പറയുന്നു അങ്ങനെയാണ് ബിജി വരുന്നത് ബിജി വന്ന് ആ ചെയ്ത അത് അതിൻ്റെ ഒരു ഒരു ടീച്ചർ പോലെ ഒരു സാധനം ചെയ്തിട്ട് അതിന് ബിജിനടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് റീ അതിനൊരു മ്യൂസിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിനായി അപ്പോൾ ആ പീരുമേട് അച്ഛൻ ഇറങ്ങാത്ത വീടിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഒരു ദിവസം ബിജി ഒരു വലിയ കമ്പ്യൂട്ടറൊക്കെ താങ്ങി പിടിച്ച് വന്നിട്ട് ഈ സാധനം മ്യൂസിക് ചെയ്തിട്ടുണ്ട് തന്നെ കേൾപ്പിച്ചു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി ഒരു ഭയങ്കര ഇപ്പോൾ ഒരു എ ആർ റഹ്മാനൊക്കെ വന്നിട്ട് നമ്മുടെ ഒരു കൊച്ച് സാധനത്തിന് മ്യൂസിക് ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു മ്യൂസിക്ക് ഉണ്ടെന്നാണ് അപ്പോൾ ഞാനപ്പം തന്നെ ബിജി എടുത്തോണ്ട് ബിജി നമ്മളമ്മിൽ ഒരു സിനിമയും എൻ്റെ സിനിമയായിരിക്കും കേട്ടോ അതിൻ്റെ ആദ്യത്തെ പടം അതിനുമുമ്പ് നീ വേറെ ആർക്കും വേണ്ടി ചെയ്യല്ലേ എന്നൊക്കെ തമാശയായിട്ട് വരും അപ്പം ബിജി അത് തമാശയായിട്ട് ഇത് കേട്ട എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞാൽ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഓർമ്മിക്കുന്നത് വന്നപ്പോൾ ബിജിനെ വിളിച്ചത് ബിജി ശരിക്കും ഞാൻ അന്ന് പറഞ്ഞത് ഇത്രയും സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് വിളിക്കുക പക്ഷെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ബിജിക്ക് ചെയ്യാൻ കഴിയുന്നത് ചോറ് വീണ മണ്ണിൽ ചെയ്തിട്ട് മ്യൂസിക് ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ട്യൂൺ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ദുബായിലാണ് അപ്പോൾ അവിടെ ദുബായിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വാക്ക്മാനിൽ ഹെഡ്ഫോണിൽ ശ്രീനേട്ടിന് കേൾപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ മാറിയിട്ട് ശ്രീനേട്ടൻ്റെ മുഖം നോക്കിയിരിക്കുകയാണ് ശ്രീനേട്ടൻ കല്ല് പോലെ അങ്ങോട്ട് ഒരു റിയാക്ഷനും ഇല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം എന്നെ അങ്ങനെ നോക്കിയിട്ട് നീ എവിടെന്നാണ് ഇങ്ങനെ ഓരോരുത്തരെ തപ്പിക്കൊണ്ട് അവൻ ഭീകരനാണ് ഇത്രയും നല്ലൊരു പാട്ട് ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരാൾ നമ്മളുടെ തിരഞ്ഞെടുപ്പ് പോയില്ല എന്ന് പറയുന്ന ഒരു സാധനം ബിജി അങ്ങനെ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ലാൽജോ സിനിമകളുടെ പാട്ട് എന്നുള്ളത് സിനിമയ്ക്ക് പുറത്തും വേറെ തരം ആസ്വാദനം സാധ്യമാകുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് അത് ഇപ്പം എനിക്ക് കമൽ കമൽസാറ് സിനിമകളിലെ പാട്ടുകളുടെ കാര്യത്തിലും അവസാനഘട്ടത്തിൽ കിട്ടിയ അവസരങ്ങളെ അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് ചിത്രീകരണത്തിലേക്കും ഈ കമ്പോസിങ് പോലെ അത് വിഷ്വലൈസ് ചെയ്യാമെന്നുള്ള ഒരു പ്രോസസ്സിൽ അത് വലിയ ആനന്ദത്തോടെ ചെയ്യുന്നൊരു കാര്യമാണോ അതിൽ വലിയൊരു ടാസ്ക്കായിട്ട് ഏറ്റെടുക്കാറുണ്ട് അല്ല അത് ആസ്വദിച്ച് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഈ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സിനിമകളിൽ പാട്ടുണ്ടായിരുന്നു ആ പാട്ടൊക്കെ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആയതുകൊണ്ടാണ് ആളുകൾ അത് ഇഷ്ടപ്പെട്ടതും ആളുകൾ അത് ഓർക്കുന്നതും അതിലൊരു കഥ പറച്ചിലുണ്ട് ആ അപ്പോൾ അത് പലപ്പോഴും ആൾ ആളുകളതിന് അത് ശ്രദ്ധിക്കില്ല പാട്ടെടുക്കാൻ നിങ്ങൾ നല്ലതാണ് എന്ന് പറയുന്നതല്ലാതെ ആ പാട്ടിനെ പ്ലേസ് ചെയ്തത് കറക്റ്റ് സ്ഥലമായതുകൊണ്ടാണ് കറക്റ്റ് പ്ലേസ്മെൻ്റ് ഇല്ലാത്ത പാട്ട് എത്ര നന്നായി ചെയ്താലും അത് ഓർത്ത് നിൽക്കില്ല അത് ശ്രദ്ധിക്കപ്പെടില്ല അപ്പം എൻ്റെ സിനിമകളിൽ ആദ്യകാലങ്ങളിൽ നമ്മൾ പാട്ടിനെ ഉപയോഗിച്ചിട്ടുള്ളത് സ്ക്രിപ്റ്റ് ഒരു സ്ഥലത്ത് ഒരു ഘട്ടത്തിലെത്തിയിട്ട് ഒരു ഒരു വാക്ക് ഉണ്ടാവും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിനിടയിൽ അപ്പോൾ ആ വാക്കം കവർ ചെയ്യാനാണ് നമ്മൾ പാട്ടിന് ഉപയോഗിച്ചിരുന്നത് ചിലപ്പോൾ അത് ബ്രിഡ്ജ് പോലെ കയറാൻ വേണ്ടിട്ട് ചിലത് ഒരു പത്തോ ഇരുപത്തഞ്ചോ സീനുകളിൽ അല്ലെങ്കിൽ പത്തോ മുപ്പതോ സീനുകൾ കൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളെ കടന്നു പോകാൻ വേണ്ടിയിട്ടും നമ്മൾ പാട്ടിന് ഉപയോഗിച്ചിട്ടുണ്ട് പാട്ടിനു വേണ്ടി മാത്രം പാട്ട് വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ പൈ ലാൽ ജോസ് സിനിമകളുടെ പാട്ട് നോക്കുമ്പം സിനിമയുടെ ഒരു ട്രെയിലർ പോലെയായിട്ട് ഒരു സിനിമയുടെ ഒരു ആകെയുള്ള ഒരു ഭാവം പലപ്പോഴും പാട്ടിൽ അനുഭവപ്പെടുന്നു അത് ഒരു കാര്യവും ഞാൻ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് നോക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പാട്ടിലൊരിക്കലും പാട്ടിൽ മാത്രമായിട്ട് നായകൻ്റെ സ്വഭാവം മാറില്ല കഥയിലുള്ള അയാളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് തന്നെയായിരിക്കും അയാൾ പാട്ടിലും പെർഫോം ചെയ്യുക അതുകൊണ്ടാണ് എൻ്റെ പാട്ടുകൾ സിനിമയോടൊപ്പം തന്നെ പോയിട്ടുള്ളത് അങ്ങനെ അല്ലാണ്ട് പാട്ടിന് ആ പാട്ട് വരുമ്പോൾ മറ്റേ ഡാൻസ് മാസ്റ്ററും കുറേ ഡാൻസേഴ്സും വന്നിട്ടുള്ള പരിപാടി ആയാൽ ഈ പാട്ടില്ലെങ്കിലും ഈ സിനിമ കാണാൻ കുഴപ്പമില്ല അവസ്ഥ വന്നാൽ പാട്ടിന് പ്രസക്തി ഇല്ലാണ്ടാവും അതുകൊണ്ടാണ് ഒരു ഇടക്കാലത്ത് സിനിമകളിൽ പാട്ട് വരുമ്പോൾ ആളുകൾ ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നത് ഫെസ്റ്റിവലിനൊക്കെ ചില സിനിമകളാക്കി അപ്പം അതിൽ പാട്ടൊക്കെ കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോകും പാട്ട് കട്ട് ചെയ്താൽ പല സാധനവും മനസ്സിലാവില്ല കാരണം അതിനുള്ളിൽ കൂടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും കൂടിയും പോയിട്ടുള്ളതാണ് അപ്പൊ ഇതിന് ഉള്ളിലൊരു മുത്തുകളുടെ ഉള്ളിൽ കൂടെ ഒരു നൂല് പോകുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഈ പാട്ട് പാട്ടെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പലപ്പോഴും അപ്പം അങ്ങനെയല്ലാത്ത പാട്ടുകള് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് സിനിമയായി ഒരു ആവറേജ് നാല് പാട്ടുകൾ എൻ്റെ എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു അപ്പം നൂറ് പാട്ട് ചെയ്ത് കഴിഞ്ഞു അതിലേറ്റവും നമ്മൾ കുടുങ്ങിപ്പോകുക ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം ഉള്ള പാട്ടുകളിലാണ് പ്രണയത്തിൽ ഇനി കാണിക്കാൻ വേറെ ഒന്നും എന്ന് പക്ഷെ അങ്ങനെയല്ല ഒരു കഥ ഡിമാൻഡ് ചെയ്യുന്ന കഥ പറഞ്ഞു പോകുമ്പോൾ ആ കഥാ സന്ദർഭത്തിൽ ആ നായകൻ ചെയ്യുന്നത് മറ്റു നായകന്മാർ ചെയ്തതായിരിക്കില്ല അതാണ് അതിൻ്റെ ഒരു സൂത്രം എന്ന് പറയുന്നത് നിങ്ങൾ പ്രണയഗാനം എന്ന് പറയുമ്പോൾ ആ പ്രണയിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പുതിയതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല പക്ഷേ ഈ കഥാപാത്രം എങ്ങനെയായിരിക്കും ഈ കാമുകിയോട് പെരുമാറുക ആലോചിച്ചാൽ നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പാട്ടുകൾ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു അതിൽ തന്നെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ട് ഏറ്റവും പിന്നീട് അത് ചെയ്തതിൽ വളരെ രസകരമായ അനുഭവപ്പെട്ടെന്നൊക്കെ തോന്നുന്നു ഒരു നമ്പേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം പാട്ടുകളോടുള്ള ഇഷ്ടം ഒരു വേറൊരു കാര്യം ഇപ്പോൾ നീല താമരയില് പകലൊന്നു വാങ്ങിയ വീതിയിൽ കുഞ്ഞു താമര എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അത് ആരും അധികം കേട്ടിട്ടില്ല അതിൽ ഹിറ്റായത് അനുരാഗല്ലാസുണ്ട് അപ്പം ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതുപോലെ അങ്ങനെ കുറെ പാട്ടുകളുണ്ട് ഇപ്പം രണ്ടാം ഭാവത്തിൽ ആരും കേട്ടിട്ടില്ലാത്തൊരു പാട്ടുണ്ട് അമ്മ നക്ഷത്രമേന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയ ഒരു പാട്ടാണ് പക്ഷെ അത് അധികം പേര് കണ്ടിട്ടില്ല അങ്ങനെ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽസിന് കൊടുക്കുന്ന ആദ്യം കൊടുക്കുന്ന പാട്ടുകളാണ് കൂടുതൽ തവണ ആളുകൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാവും അങ്ങനെ അത് സിനിമ വിജയിച്ചില്ലെങ്കിൽ ആ സിനിമയിലെ കുറേ പാട്ടുകൾ അതിനോടൊപ്പം മരിച്ചുപോകും നാൽപ്പത്തി ഒന്നിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ഒന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കുന്നത് കണ്ണൂരിൻ്റെ പശ്ചാത്തലമുള്ളൊരു സ്ഥലത്താണ് അതിന് ട്രെയിലറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരായ രണ്ട് രണ്ടുപേർ ശബരിമലയ്ക്ക് പോകുന്നതാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിലേക്ക് വരെ എത്തുന്ന ഒരു വിവാദവും വിവാദവും ഉണ്ട് അവിടെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ മായി ബന്ധപ്പെട്ട സമരമുണ്ട് ഇവിടെ നടത്തിയ സംഘപരിവാർ ഏറ്റെടുത്ത സംഘർഷ ഭൂമിയാക്കിയിട്ടുള്ള സമരമൊക്കെ ഉണ്ട് ഇതിന് ഇത് ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമയായിരിക്കുമോ അല്ലെങ്കിൽ ഇതിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന സിനിമയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തേക്കുള്ളൊരു സിനിമയാണോ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിയൊന്ന് അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് പക്ഷെ അത് ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല എനിക്കോട് രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്തുള്ള രാഷ്ട്രീയത്തിനേക്കാളും വേദിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ സിനിമ ശരിക്കും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം ഒരു പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട് കണ്ണൂരിൻ്റെ ഒരു ഭൂമികയിൽ രാഷ്ട്രീയ പശ്ചാത്തലം വരുന്നുണ്ട് പക്ഷെ അറബിക്കഥ പോലെ പോലും രാഷ്ട്രീയം പറയുന്ന സിനിമ അത്ര നിൽക്കുന്നതല്ല അല്ല അല്ല ഇത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ശരിക്കും ചർച്ച ചെയ്യുന്നത് ഈ ഇപ്പം ശബരിമല നമ്മൾ സംസാരിക്കുന്ന ഘട്ടവും ശബരിമല വീണ്ടും ശബരിമല സീസണിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ശബരിമലയുടെ വിവാദം അല്ലെങ്കിൽ ഈ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ കത്തിനിൽക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആലോചിച്ചിരുന്ന സിനിമയാണ് അതിനു മുൻപ് മൂന്ന് വർഷം മുമ്പാണ് ഈ സിനിമ നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത് രണ്ട് വർഷം മുമ്പ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഫുൾ സിനിമയല്ല ഒരു പ്രധാന ഭാഗം ആർട്ട് പ്രധാന നടൻ നടന്മാരെ ആവശ്യമില്ലാത്ത ഒരു ഭാഗം നമ്മൾ രണ്ടു വർഷം രണ്ട് വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു മൂന്ന് വർഷം മുമ്പ് ഇതിൻ്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് ബേസിക് സ്ട്രക്ചർ ആയി കഴിഞ്ഞിരുന്നു അതിനു ശേഷമാണ് ഈ മഹാപ്രളയം ഉണ്ടാകുന്നതും അതിന് ശേഷമാണ് ഈ ശബരിമല ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത് അതിന് മുമ്പാണ് ഈ ഈ സിനിമ സ്ക്രിപ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഒരു പോർഷൻ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കറൻറ്റ് വിഷയവുമായിട്ട് അതിന് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല ഇപ്പം വലിയ തോതിൽ സക്സസ്ഫുള്ളായ ട്രെൻഡ് സെറ്ററായ സിനിമകൾ പോലും പിന്നീട് ഒരു ഘട്ടത്തിൽ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആളുകളിലുള്ള ചിന്തയിലും കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വീണ്ടും ചർച്ചയാകുമ്പം അതിലെ സ്ത്രീ വിരുദ്ധത അതിൻ്റെ ഒരു ഉൾത്തട്ടിലുള്ള രാക്ഷെ ചർച്ച ചെയ്യാണ്ട് അങ്ങനെ നല്ല രീതിയിൽ വിമർശിക്കപ്പെടുന്നൊരു സിനിമയാണ് ചാന്ത് വൊട്ട് ഒരു വളർത്തു ദോഷത്തിൻ്റെ പേരിൽ ഐ ജെൻഡർ ഐഡൻറ്റിറ്റിയെ റിലേറ്റ് ചെയ്തൊരു സിനിമ കൂടിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന ഈ ലിംഗ ലിംഗസ്വത്തൊക്കെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ എൽ ജി ബി ടി ക്യൂ അടക്കമുള്ള ആളുകളുടെ ഒരു പ്രാതിനിധ്യം വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് ചാന്തവട്ടിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഈ ചാന്തോട്ടിൻ്റെ പേരിൽ നമ്മൾ എന്നെ കടിച്ചു കയറാൻ വന്നിട്ടുള്ള ആളുകളൊന്നും അറിയാത്ത കാര്യം ആ സിനിമയിൽ രാധ എന്ന് വിളിക്കപ്പെട്ട രാധാകൃഷ്ണൻ പുരുഷൻ തന്നെയാണ് അവൻ്റെ ജെൻഡറിനെക്കുറിച്ച് യാതൊരു ഡൗട്ടുമില്ല അതിലൊരു പെൺകുട്ടിയെയാണ് പ്രേമിക്കുന്നത് അവളിൽ അവനൊരു കുഞ്ഞ് പിറക്കുന്നുണ്ട് അവനാകെ ഉണ്ടായിരുന്നത് അവൻ്റെ പെരുമാറ്റത്തിലുള്ള സ്ത്രൈണത മാത്രമാണ് അത് അവൻ വളർന്ന സാഹചര്യവും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അവന് അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് പ്രണയമുണ്ടാകുന്നുണ്ട് അവളായിട്ട് അവന് സെക്സുണ്ട് അതിൽ കുഞ്ഞുണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കഥയാണെന്നുള്ള രീതിയിലാണ് ഈ വിമർശിച്ച ഇപ്പോഴും പറഞ്ഞു ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു സിനിമ മുഴുവൻ ഞാനത് എൻ്റെ പരാജയമായിട്ടാണ് കണക്കാക്കണം കാരണം ചാന്തോട്ടെന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് വീണ്ടും അത് പറയുന്ന ഒരാൾ ഒന്നുകിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അത് ചെയ്താൽ ഞാൻ അത് അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത എനിക്കെന്തോ പ്രശ്നമുണ്ട് പക്ഷേ ഈ പറയുന്ന ജെൻഡർ ഇഷ്യൂ എന്ന് പറയുന്നത് ആ സിനിമയിൽ ഇല്ലല്ലോ അല്ല മറ്റൊരു ഈ ഒരു അതിൻ്റെ ഒരു ഒരു സ്ത്രൈണാസ്തിത്വമുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ രാധ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ സിനിമയ്ക്ക് ശേഷമാണെങ്കിൽ പോലും ഒരു ഒരു പരിഹാസ വാക്കായിപ്പോലും ചാന്ത് പൊട്ട് എന്നുള്ള ട്രാൻസ്ഐഡൻറ്റിറ്റി ഉള്ളവരെ അതിൻ്റെ കാര്യം ഞാൻ പറയും അത് ആ സിനിമ കഴിഞ്ഞ ഉടനെ ഇവിടെ സുഭാഷ് പാർക്കിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറച്ച് ഈ സ്ത്രയണ രീതിയിൽ പെരുമാറുന്ന ആളുകൾ എന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു അറ്റാക്കായിരിക്കുമോ ഇവർ ആ സിനിമ ഇറങ്ങിയിട്ടുള്ള സമയമാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ചേട്ടാ ഞങ്ങൾക്ക് ഞങ്ങൾ സിനിമ ഉണ്ട് ഞങ്ങൾക്ക് സിനിമ ഇഷ്ടമായി നിന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ചാന്തപുട്ടെന്നൊക്കെ വിളിക്കുന്നു അങ്ങനെ വിളിക്കുന്നൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് ടി വിയിലൊക്കെ ഒരാളത് വലിയൊരു ഋഷ്യയൊക്കെയ സമയം അപ്പോൾ അവർ ചേട്ടാ അവനോടൊക്കെ പോകാൻ പറയാം ആ പറഞ്ഞതിനോട് പോകാൻ പറയാം പണ്ട് ഞങ്ങളിതിനേക്കാൾ വൃത്തിയായിട്ട പേരെ വിളിച്ചിരുന്നു ഇപ്പം നല്ല ഭംഗിയുള്ളൊരു പേരാണല്ലോ വിളിക്കണത് അപ്പം അങ്ങനെ അതിന് അങ്ങനെയാണ് അന്ന് എന്നോട് പറഞ്ഞു അവരുടെ എൻ്റെ ഒരു പരിപാടിക്ക് എന്തൊരു പ്രോഗ്രാം അവർ നടത്തുന്നതിൽ എന്നെ ചീഫ് ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചു എന്നാൽ ഒരാൾ മാത്രമാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ മാത്രമാണ് ഇത് കാരണം ആൾക്കാർ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ടി വിയിൽ അയാളൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ എന്നെ വന്ന് കാണുകയും എന്നെ അവരുടെ പരിപാടിക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇത് ഇതിലുള്ള ഒരു അതെന്താ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാണ് അതിൽ ചെറുപ്പം പോലെ നൃത്തം പഠിപ്പിച്ച് പോലെ വേഷം കെട്ടിച്ച് ഒരു മുത്തശ്ശി നടത്തി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ സിനിമയിൽ ആ എൻ്റെ ആഴക്കടലിൽ അങ്ങേക്കരയിൽ നിന്നുള്ള ആ പാട്ടിൽ നമ്മളത് കൃത്യമായിട്ട് ചെയ്യിച്ചിട്ടുണ്ട് അതിൽ കഥാപാത്രങ്ങൾ പറയുന്നുണ്ട് ഇവൻ ഇവനിൽ ഒരു പുരുഷനുണ്ടെന്നും പുരുഷൻ തന്നെയാണ് അവൻ എന്നുള്ളതും ആ സിനിമയിലുണ്ട് പക്ഷേ അവൻ്റെ ബിഹേവിംഗ് പാറ്റേണിൽ അവസാനം വരെ മാറ്റവും വരുന്നില്ല അവൻ്റെ നടത്തത്തിലും അവന്റെ സംസാരത്തിലും ഒക്കെയുള്ള സ്ത്രണത അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് പിന്നെ എവിടെയാണ് അതിലൊരു കുഴപ്പമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്ത അതിൽ ചാന്തുപൊട്ട് എന്ന് ഈ സ്ത്രൈണതയുള്ള ആളുകളെ വിളി അതിനുശേഷം വിളിക്കാൻ തുടങ്ങി അതിനു മുമ്പ് എന്താ വിളിച്ചിരുന്നത് അതിനു മുമ്പ് വിളിച്ചിരുന്ന വാക്കുകൾ നമുക്കറിയാം നമുക്കിങ്ങനെ ഒരു പരിപാടിയിൽ പറയാൻ പറ്റില്ല ചാന്തുപൊട്ടെന്ന് ഉള്ള സ്ത്രൈണതയുള്ള ഒരു പേര് സ്വാഭാവികമായിട്ടും ആ സിനിമ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രൈണാസ്തിത്വം അല്ലെങ്കിൽ സ്ത്രൈണാസ്തിത്വം എന്ന് തോന്നുന്ന തരത്തിൽ ഒരു ട്രാൻസ് എന്ന് തോന്നുന്ന തരത്തിൽ ഉള്ളൊരു റെപ്രസെൻറ്റേഷനെ ഒരാണാവുന്നതിലൂടെ ആണ് മറികടക്കാൻ പറ്റിയ ഒരു സമ്പൂർണ്ണ പുരുഷനാവുക ഒരു ഹീറോ ഇതിലേക്ക് വരിക എന്നുള്ള രീതിയിലാണ് ആ ആ സിനിമ പറഞ്ഞത് ഒരു ഒരാളുടെ കഥയാണ് ഞാൻ അതിനെ കണ്ടത് അങ്ങനെയാണ് അങ്ങനത്തെ ഒരുപാട് എനിക്കറിയാം ഞാൻ ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം ചില ആളുകൾക്ക് ആശ്രഹീണത ഉള്ള ഇവർ അറിയ പോലുമില്ല നല്ല കട്ടിമീശയൊക്കെ വെച്ചിട്ടുള്ള ആളുകളെ ഞാനൊരു പബ്ലിക് റോഡിൽ ഞാൻ നമുക്ക് രണ്ടു പേർക്ക് നിന്ന് ഞാൻ കാണിച്ച് തരാം ഇയാൾക്ക് ഈ ഒരു ചെറിയ പ്രശ്നമുള്ള ആളാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ബോഡി ലാംഗ്വേജ് ഉണ്ട് അവരുടെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊരു കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ അങ്ങനെയുള്ള ഒരാൾ ഈ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളായിരുന്നു ആ സിനിമയിൽ പറഞ്ഞത് അവരുടെ പക്ഷത്ത് നിന്നിട്ടാണ് പറഞ്ഞത് അവൻ്റെ പക്ഷത്ത് നിന്നിട്ടാണ് സംസാരിച്ചത് അവനെ നീ ആണോ പെട്ടെന്ന് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ആളുകൾ അവനെ ഉപദ്രവിച്ചതാണ് നമ്മൾ കാണിച്ചത് നമ്മൾ അവൻ്റെ പക്ഷത്താണ് നിന്നത് അതിൽ നിങ്ങളൊരാളുടെ കഥ പറയുമ്പോൾ അയാളുടെ കൂടെ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ കാണി കാണിച്ചാലല്ലേ അയാളുടെ അയാളെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അയാൾ അയാളുടെ ജീവിതം പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറുടെ ജീവിതം പറയുമ്പോൾ ആ ജീവിതം പറയുമ്പോൾ അവൻ എങ്ങനെയാണ് ആ ഇതിലേക്ക് വന്നത് അതിൽ ചിലപ്പോൾ അവന് ഇതൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഒരു ശ്രയണതായിട്ട് ഒരു സാധനം ഉണ്ടാകുമായിരിക്കും പക്ഷെ അതിനെ ആക്സലറേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇന്ന ആയിരുന്നു എന്നിട്ടവൻ മാ ഞാൻ ടോട്ടലി അവൻ മാറി പുരുഷനായിട്ട് വന്നിട്ട് മീശ പിരിച്ച് അടിക്കുകയല്ലോ ചെയ്യുന്നത് അവൻ സർവൈവലിന് വേണ്ടിയിട്ട് വീണ്ടും അവിടെ വരുകയും അവൻ തിരിച്ച അവനുപദ്രവിച്ച ആള് അതിനവന് അത്രയും ഇതുണ്ട് അവൻ്റെ അച്ഛനും അമ്മേനെയും ഒക്കെ കൊന്ന് ഒരാളോട് അവസാനം കയ്യും വെയ്യും മറന്നിട്ട് അവൻ അവന് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുന്നു എന്നേ ഉള്ളൂ അത് ചെയ്തതാണോ അതിലെ തെറ്റ് അത് വളരെ തെറ്റായിട്ട് ഈ അടുത്ത് പാർവതി ഏതോ ഒരു ആളോട് മാപ്പൊക്കെ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ഞാനത് ഫേസ്ബുക്കിലാണ് കണ്ടത് അതൊക്കെ ശുദ്ധ ഭോഷ്കല്ലേ ആ ഒരു സിനിമ ഇപ്പം നിങ്ങളൊരാ ഒരാളെ കുറിച്ചിട്ടൊരു കഥ പറയുന്നു അയാളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ അത് ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അപ്പം പിന്നെ എങ്ങനെയാണ് അതൊരു കഥയാവുന്നത് എങ്ങനെയാണ് ആ ചിത്രം പൂർത്തിയാവുന്നത് ഞാൻ എനിക്ക് അവരോട് യാതൊരു വിരോധവും എന്ന് മാത്രമല്ല അത്തരം ആളുകൾ ഞാനായിട്ട് വളരെ സൗഹൃദത്തിലാണ് ഇപ്പോഴും എന്നോട് വളരെ ഫ്രണ്ട്ലിയാണ് ഞാനൊരു സ്കൂ ഇവിടെ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോൾ അവർ ഒരു സംഘം ആളുകൾ വന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ചാന്തുപൊട്ട് കണ്ടല്ലേ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ അതിൽ പകുതി പേര് കണ്ടിട്ടില്ല പകുതി കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ അയാൾക്ക് കൊച്ചുണ്ടാവുന്നുണ്ട് ഒരു സ്ത്രീയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുകയും അതിലൊരു കൊച്ചും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം അവൻ ട്രാൻസ്ജെൻഡർ ആണോ അപ്പം അവനല്ല അവനുണ്ടായിരുന്ന പ്രശ്നം അവൻ നൃത്തമൊക്കെ പഠിച്ച് ഇങ്ങനെ പെൺകുട്ടികളുടെ കൂടെ ഒക്കെ നടന്നിട്ട് അവനും ഒരു പോലെ വളർത്തിയിട്ട് അവന് ആ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു ആ ബിഹേവിയർ ഉണ്ടായതിന് അവൻ്റെ അമ്മൂമ്മ സന്തോഷിച്ചിട്ടേ ഉള്ളൂ പക്ഷെ മറ്റാളുകൾ പരിഹസിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മാതാപിതാക്കളെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ പേരൻസ് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത് അത് അതാണ് അവൻ നേരിട്ട ട്രാജഡി ആ ഒരു ശ്രയണഭാവം ഉണ്ടായതുകൊണ്ട് അവനവൻ്റെ ജീവിതത്തിൽ നേ നേരിട്ട ട്രാജഡിയാണത് ആ ട്രാജഡിയാണ് എൻ്റെ എൻ്റെ കഥയും എൻ്റെ സിനിമയും ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ് രാധയെന്ന് വിളിക്കപ്പെട്ട രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ അത് എങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ സിനിമ ചെയ്യാൻ പറ്റില്ല ഡോക്യുമെൻ്ററി ചെയ്യാം മറ്റേ ഒരാളെയും അത് അത് എന്തൊരു എന്തൊരു ഭോഷ്ക്കാണ് ഒരാളുടെ കഥ പറയുമ്പോൾ ഒരാ ഒരാളുടെ ഐഡൻറ്റിറ്റിയിലുള്ള അല്ലെങ്കിൽ ബിഹേവിയറിങ്ങിലുള്ള ഒരു ഒരു ചെറിയ അബ്നോർമാലിറ്റിയെ കുറിച്ചിട്ടൊരു സിനിമ പറയുമ്പോൾ അതിനെ അതിൻ്റെ പേരിൽ അവനെ മറ്റു ആളുകൾ കളിയാക്കുന്നത് എങ്ങനെയാണ് ഇവർ പറയുന്നത് എനിക്കവർ പറയുന്ന ഭാഷ പോലും മനസ്സിലാവാറില്ല ഈ ഭയങ്കര ഹ്യൂമനിസ്റ്റുകൾ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവാറില്ല മറ്റൊരു ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എല്ലായിടത്തും നമ്മുടെ എല്ലാ ഭാഷാ സിനിമകളിലും ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അത് സിനിമക്കകത്ത് വേണോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റായ സിനിമകൾ വേണോ അല്ലെങ്കിൽ സിനിമക്കകത്തുള്ള സ്ത്രീവിരുദ്ധമോ വംശീയമായ കാര്യങ്ങൾ വംശീയവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ അല്ലെങ്കിൽ സിനിമയാലോചിപ്പം സിനിമ എടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ അതുകൂടി കൺസേൺ ആവാറുണ്ടോ സാർ ഞാൻ ചെയ്യാൻ പോകുന്ന കഥ ആ കഥാപാത്രം അയാൾ നിൽക്കുന്ന ഭൂമിക അയാളുടെ ക്യാരക്ടർ അതിനു വേണ്ടി പറയേണ്ട കാര്യങ്ങൾ എന്താണോ അത് പറഞ്ഞേ പറ്റുള്ളൂ ഇപ്പോൾ ഞാനൊരു പ്രോസ്റ്റ്യൂട്ടിൻ്റെ കഥ പറയാണ് അപ്പോൾ ഞാൻ പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ തൊഴിലാക്കിയ ഒരു ഒരു സ്ത്രീയുടെ കഥ പറയുമ്പോൾ അവൾ ഉപയോഗിക്കുന്ന ഭാഷ അവളുടെ അടുത്ത് വരുന്ന പതിവുകാർ ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള അവരുടെ പ്രത്യേകതകൾ അതുകൂടെ ഞാൻ ചെയ്യ ചെയ്യണ്ടേ സ്വാഭാവികമാണ് അപ്പോൾ അല്ല അപ്പോൾ ഒരു ഇപ്പം ഈ അടുത്ത് വലിയ ഉണ്ടായ കാര്യം ഒരു ബ്രോത്തല ഹൗസില് അന്തി ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു ആളുടെ സിനിമ ഒരു കഥാപാത്രമായിട്ടുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ അയാൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ് എനിക്കൊന്നും സംവിധായകൻ അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഗ്ലോറിഫ് ചെയ്യപ്പെടുന്നുണ്ടോ അത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സമഗ്രതയിൽ അത് സ്ത്രീയെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലോ ഈ കഴുത്തുന്ന രീതിയിലോ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമോ അതിൻ്റെ സമഗ്രതയിൽ പങ്കുവയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കൊന്ന് പ്രധാനമായിട്ടും ചർച്ചയാവുക എന്നുള്ളത് അത്തരം കൺസേൺസ് വരുമോ എന്നുള്ളതാണ് അല്ല ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതായത് ഞാൻ വളർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യം അന്തരീക്ഷം എൻ്റെ ജീവിത വീക്ഷണം എൻ്റെ ക്യാരക്ടർ എൻ്റെ പേഴ്സണലായിട്ടുള്ള വൈകല്യങ്ങൾ വൈകൃതങ്ങൾ അതൊക്കെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ സിനിമകളിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പം ലാൽ ജോസ് എന്ന് പറയുന്ന വ്യക്തിനെ അറിയുന്ന വളരെ അടുത്ത് അറിയുന്ന ആളുകൾക്ക് എൻ്റെ സിനിമ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ എന്നിലുള്ളതൊക്കെ അതിൽ കാണാൻ പറ്റില്ല ഞാനൊരിക്കലും ഒരു സെൻസർ ബോർഡ് ഇല്ലയെന്ന് വെച്ചോളൂ ഇവിടെ ഒരു സെൻസർ ബോർഡ് ഇവിടെ ഇല്ലെങ്കിലും എൻ്റെ സിനിമയിൽ ചില കാര്യങ്ങൾ ഉണ്ടാവില്ല അതിനൊരു സെൻസർ ബോർഡിൻ്റെ ആവശ്യം പോലും ഇല്ല ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ പറയാൻ പാടില്ല എന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ ജീവിച്ച അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ജീവിച്ച രീതിയിൽ നിന്ന് ഞാൻ വരുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് എന്നിൽ രൂഢമൂലമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് അതൊന്നും ഉണ്ടാവില്ല സിനിമയിൽ പക്ഷേ എൻ്റെ ഒരു കഥാപാത്രം എൻ്റെ അതേ കൾച്ചറിൽ സംസാരിക്കണമെന്ന് ഞാൻ വാശി പിടിക്കില്ല എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല ആ കഥാപാത്രം വരുന്ന ഒരു സാംസ്കാരിക ചുറ്റുപാടിൽ നിന്നാണ് അയാൾ സംസാരിക്കുക ഇപ്പം ഒരു ഞാനൊരു അധ്യാപകൻ്റെ അധ്യാപികയുടെ മകനാണ് അതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കും സംസാരിക്കുക അതേസമയം വേറൊരു സാംസ്കാരികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരാൾ വേറെ രീതിയിൽ ബ്രോട്ടപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ സംസാരിക്കണ പോലെ സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പണിക്ക് യോഗ്യനല്ല അപ്പോൾ അയാൾ സംസാരിക്കേണ്ട ഭാഷകൾ ഉപയോഗിക്കും അയാൾ സംസാരിക്കേണ്ട ഭാഷകൾ അയാൾ സംസാരിക്കും അതിന് ആരും ഇവിടെ വന്നിട്ട് എന്ത് ഇത് പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്ന വിഷയമേ അല്ല ആ കഥ പറയപ്പെടേണ്ട ഒരു കഥയാണെന്ന് എനിക്ക് തോന്നിയും അത് പറയണമെന്ന് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്താൽ എനിക്ക് ഒരാളെയും പേടിക്കും